ചിന്നക്കനാൽ മേഖലയിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. 301 കോളനിയിൽ വീട് തകർത്തു. മാസങ്ങൾക്ക് മുമ്പ് ആനയിറങ്കലിൽ വള്ളം മറിഞ്ഞു മരിച്ച ഗോപിനാഥന്റെ വീടാണ് ആന തകർത്തത്. വീട്ടുകാർ സംഭവ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ദേവികുളത്ത് കാട്ടാന ആക്രമണത്തിൽ റേഷൻ കട തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് 301 കോളനിയിൽ ചക്കക്കൊമ്പൻ ഇറങ്ങിയത്. ഗോപിയുടെ വീടിന്റെ ഭിത്തി ആന തകർത്തു. വന്ന് വരുന്ന ഇന്നലെ വരേണ്ടതായിരുന്നു, പക്ഷെ ജസ്റ്റ് ഒന്ന് വണ്ടി കിട്ടാന്നപ്പോൾ വരാതെ പറ്റിപ്പോയി. എന്നിട്ട് ആരെ പറയാൻ വേണ്ടി വന്നതാ. ഇന്നലെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോക്കണ്ട, ആൾക്കാരൊന്നും കാണുകയല്ലേ ഇവിടെ. അതേപോലെ സെറ്റ് ചെയ്യല്ലേ, നമുക്കൊരു ഒരു ദിവസം ഒരു മണിക്കൂർ പോലും ഇട്ട് മാറാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് എന്ത് കാര്യത്തിനായാലും പുറത്തു പോയാലും ഓരോ കാര്യങ്ങളും ചെയ്യാൻ വരാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ആരും ഇവിടെ കൊണ്ട് വന്ന് ആരന്വേഷിച്ച് വരുന്നില്ല. ഇലക്ഷൻ സമയത്ത് കറക്റ്റാണ്, എപ്പോഴാളുണ്ടാവും. അതിൻ്റെ പുറകെ വോട്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾ പ്രവർത്തിക്കാനൊക്കെ നമ്മൾ പോകും, പക്ഷെ നമ്മളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. സർക്കാർ ഇത് നമ്മളെ കഴിഞ്ഞിറങ്ങി താഴെ തന്നെ കണ്ടില്ലേ, അത്ര കാട്ടിക്കൂട്ടി കാണിച്ചിട്ട് ഇത് എല്ലാ വർഷം ഇങ്ങനെ ചെയ്യുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ. ആക്രമണത്തിന് ശേഷം മണിക്കൂറുകളോളം ചക്കക്കൊമ്പൻ മേഖലയിൽ നിലയുറപ്പിച്ചു. ആക്രമണം നടന്നപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇവർ അടിമാലിയിൽ പോയിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അവരുടേതായ എല്ലാ സാധനം എന്ന് പറഞ്ഞാലും നശിപ്പിച്ചിട്ടുണ്ട്. അവർക്കിനി ഒരു അരി വേണമെങ്കിൽ മേടിച്ച് വേണം കഞ്ഞി വെക്കാൻ. ഇവിടെ ഇപ്പം ഇനി ചക്കക്കൊമ്പന് ഈ അരി തിന്നതുകൊണ്ട് ഇനി ഞങ്ങൾ ഒന്നും നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയില്ല. ഓരോരുത്തരുടെ വീട് ഇങ്ങനെ ഇടിക്കുവാണെങ്കിൽ, ഒരു ദിവസം അങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഇടിക്കുവാണെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഈ അധികാരികളൊക്കെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് ആരും അന്വേഷിക്കാനില്ല. ഞങ്ങളെ പോർഷാരെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രം പോർഷാർ വന്ന് നോക്കും, പിന്നെ ഒന്നുമില്ല. ഇവിടുന്ന് ആനേനെ പിടിച്ചോണ്ട് പോകണം, ഇത് റവന്യൂ ഭൂമിയാണല്ലോ, ഇവിടുന്ന് ആനേനെ പിടിച്ചോണ്ട് പോകണമെന്ന് പോലും പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. ആനേനെ എങ്ങോട്ടാണ് പിടിച്ചോണ്ട് പോകണമെന്ന്? അപ്പൊ ഞങ്ങൾക്ക് സോളാർ ഇട്ട് തരാൻ പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് സോളാർ പോലും ഇല്ല. ബാക്കി എല്ലായിടത്തും സോളാർ ഇട്ട് കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്, പക്ഷേ ഈ 301 മാത്രം ഒഴിവാക്കി. ചോദിക്കുമ്പോൾ പറയുന്ന നിങ്ങളെ പറയാൻ അധികാരം ആരുമില്ല, എന്നാ രാഷ്ട്രീയ പാർട്ടികൾ ആരുമില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ വോട്ടിന് മാത്രം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കയറി വരും. എന്തുകൊണ്ടാണ് നമ്മളെ മാത്രം ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. ഏതാനും നാളുകളായി ചക്കക്കൊമ്പൻ ചിന്നക്കനാടിലെ ജനവാസ മേഖലയിൽ പതിവായി ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പന്നിയാറിൽ റേഷൻ കട തകർത്തിരുന്നു. ജീവിത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഞങ്ങൾ കഥ പറയും, അവർ മൂളും, അത്രേ ഉള്ളൂ. ഈ രണ്ട് വിഷയം മാത്രമേ ഉള്ളൂ 301 നടക്കുന്നത്. ഞങ്ങൾ കഥ പറഞ്ഞാണെങ്കിൽ അവർ മൂളും, പിന്നെ അതോടുകൂടി അവരും വിട്ടുപോകും, ഞങ്ങളും ഇതെല്ലാം. ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വന്നിട്ടുണ്ട്. കലക്ടർ വന്ന് ചുറ്റി കാണിട്ടുണ്ട്, SST കമ്മീഷൻ വന്നിട്ടുണ്ട്, MP വന്നിട്ടുണ്ട്, MLA വന്നിട്ടുണ്ട്. അവർക്ക് തന്നെ സത്യമായിട്ട് അവർ തീരുമാനം എടുക്കാൻ കഴിവില്ലാതെ പോകുന്നു. അപ്പം ഞങ്ങൾ എന്താ ചെയ്യാനാ? കഴിഞ്ഞ രാത്രിയിൽ ദേവികുളത്ത് റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ഭക്ഷ്യവസ്തുക്കൾ പുറത്തേക്ക് വലിച്ചിട്ട അവസ്ഥയിലാണ്.